ഫൈൻ, ദ സെൻട്രോയിഡ് ഓഫ് ദ ഷെയ്ഡഡ് ഏരിയ ഷോ. ഇതിലെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയൊരു റെക്ടാംഗിളിൽ നിന്ന് ഈ ഷെയ്ഡഡ് അല്ലാത്ത റീജിയൻസ് റിമൂവ് ചെയ്താ പോരെ. അപ്പോഴല്ലേ നിങ്ങൾക്ക് ആ ഷെയ്ഡ് ചെയ്ത റീജിയൻ കിട്ടുക. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ നമുക്ക് സെൻട്രോയിഡ് എന്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ബ്ലാക്കിൽ കാണുന്ന ഏരിയാസിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ട്രയാങ്കിളിന്റെ ഭാഗം റിമൂവ് ചെയ്യാനുണ്ട്, ഒരു റെക്ടാംഗിളിന്റെ ഭാഗം റിമൂവ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഒരു സെമി സർക്കിളിന്റെ ഭാഗം റിമൂവ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മള് ഈ വലിയ ട്രയാങ്കിൾ, സോറി, വലിയ റെക്ടാംഗിളിനെ ഫസ്റ്റ് ബോഡി ആയിട്ടാണ് എടുക്കുന്നത്, ചെറുതിനെ സെക്കൻഡ് ബോഡി ആയിട്ടും, ട്രയാങ്കിളിനെ തേർഡ് ബോഡി ആയിട്ടും, സർക്കിളിനെ ഫോർത്ത് ബോഡി ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ റെക്ടാംഗിളിനെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ മൂന്നെണ്ണം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും അല്ലേ? അതായത് എനിക്ക് എക്സ് ബാർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം, A1 X1 മൈനസ് A2 X2 മൈനസ് A3 X3 മൈനസ് A4 X4 ഡിവൈഡഡ് ബൈ A1 മൈനസ് A2 മൈനസ് A3 മൈനസ് A4 എന്ന് എഴുതാം. സിമിലർലി വൈ ബാറിന് എന്തെന്ന് എഴുതാം, A1 Y1 മൈനസ് A2 Y2 മൈനസ് A3 Y3 മൈനസ് A4 Y4 ഡിവൈഡഡ് ബൈ A1 മൈനസ് A2 മൈനസ് A3 മൈനസ് A4. ഓക്കെ, നമ്മളിനി ഓരോ ബോഡീസിന്റെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാനാണ് പോണത്. ഓക്കെ, ഫസ്റ്റ് ബോഡിയുടെയാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ റെക്ടാംഗിൾ ആണ്. അതിന്റെ വാല്യൂസ് നോക്കുക. വലിയ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത് എത്രയാണെന്നുണ്ട്? 140 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? 200 mm ആണ് അല്ലേ? അപ്പൊ ഇവിടെ 200 mm തന്നിട്ടുണ്ട്, ഇവിടെ 140 mm തന്നിട്ടുണ്ട്. ഓക്കെ, ഏരിയ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്, സ്മോൾ ലെറ്ററിലോ ക്യാപിറ്റൽ ലെറ്ററിലോ ഏതിൽ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ 140 × 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 28000 mm² എം എമ്മിലാണ് നിങ്ങൾക്ക് യൂണിറ്റ്സ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് mm² എന്ന് എഴുതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് വേണം? X1, അതാണ് നിങ്ങളുടെ ആ റീജിയന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റെക്ടാംഗിളിന്റെ ഒക്കെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ. ഈ സൈഡ് ബിയും ഈ സൈഡ് ഡിയും ആണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ X bar is equal to B by 2 ഉം Y bar is equal to D by 2 ആണ്. അപ്പൊ ഇതിന്റെ നേർ സെന്റർ ജി സെൻട്രോയിഡ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാപ്പാട അറിയണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 200 mm അല്ലേ, ബിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് 200 mm ആണ്. അപ്പൊ നിങ്ങളുടെ X1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? 200 by 2 is equal to 100 mm എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ Y1 കണ്ടുപിടിക്കുകയാണ്. Y1 കണ്ടുപിടിക്കുമ്പോൾ ഡിക്ക് പകരം ഇവിടെ ഏതാ? 140 mm ആണ്. 140 by 2 is equal to 70 mm. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബോഡിയുടെ കഴിഞ്ഞു. ഇനി നമ്മളുടെ സെക്കൻഡ് ബോഡി. സെക്കൻഡ് ബോഡി എന്ത് തന്നെയാണ്? റെക്ടാംഗിൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, അതിന്റെ മെഷർമെന്റ് പോയി നോക്കാം. സെക്കൻഡ് ബോഡിക്ക് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ആ വിഡ്ത്ത് 40 mm ആണ് തന്നിട്ടുണ്ട്, അതിന്റെ ഹൈറ്റ് തന്നിട്ടില്ലല്ലോ. ആ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ടോട്ടൽ 140 ആണ്. അത് ആ ഒരു റെക്ടാംഗിൾ എത്തുന്ന വരെ എന്താണ്? 80 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? 140 മൈനസ് 80 അല്ലേ? 140 മൈനസ് 80 അല്ലേ ഈ ഭാഗം? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 mm. ഇവിടുത്തെ വാല്യൂ 60 mm ആണെന്ന് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള റെക്ടാംഗിള് 40 mm, ഇവിടെ 60 mm. ഓക്കെ.
അപ്പൊ നിങ്ങളുടെ ഇക്വേഷൻസ് എ ടു ഇസ് ഈക്വൽ ടു 60 × 40 ഈക്വൽ ടു 2400 mm². ഇനി ഇതിൻ്റെ x2 പോലെ y2 അറിയണം. ഇക്വേഷൻ വെച്ചിട്ട് എന്തെന്ന് കിട്ടും നിങ്ങൾക്ക്? x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40/2 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 60/2 എന്ന് കിട്ടും. പക്ഷെ ഇത് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടില്ല. കാരണം എന്താ? ഇപ്പോ എനിക്ക് വാല്യൂ കിട്ടിയത് വെച്ചിട്ട് ഇതില് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും എന്ന് വിചാരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ പോയിന്റ് ആണ് അസ്യൂം ചെയ്യാന്ന് വിചാരിക്കും. 60, 40 വെച്ചിട്ട് എനിക്ക് ഈ ഒരു പോയിന്റ് ആണ് കിട്ടിയെടുക്കുന്നത്. പക്ഷെ നമ്മുടെ എക്സ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് വൈ ആക്സിസ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്റ്റാർട്ട് ചെയ്യണ ആ പോയിന്റിലെ അവിടുന്ന് തൊട്ട് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു? 40/2 കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി എത്ര ഉണ്ട് ഈ ഡിസ്റ്റൻസ് എന്ന് നമുക്ക് അറിയണം. ടോട്ടൽ എത്രയാണ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്? 200 mm ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഇനി എത്ര ബാക്കിയുണ്ട്? 40/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 20 ആണ്. അപ്പൊ എന്തുണ്ടാവും ഇവിടെ ഉള്ള ഈ ഒരു റീജിയൻ? എന്തുതന്നെയാണ്, 20 അല്ലേ വരുന്നത്? അപ്പൊ എനിക്ക് 200 × 20 കുറച്ചാ പോരെ ഈ ഒരു റീജിയൻ വരെ ഉള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ എനിക്ക് എന്തെന്ന് കിട്ടും? 180 കിട്ടും. അപ്പോ ഇവിടെ എന്തെന്ന് കിട്ടും? സോറി, അപ്പൊ ടോട്ടൽ 180 ആണ് എനിക്ക് കിട്ടുക. അപ്പൊ ഇവിടെ 20 നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ ബാക്കി എനിക്ക് എത്ര ഉണ്ടാവും? 160 ഉണ്ടാവും അല്ലെ. അല്ലെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ ഒരു പോയിന്റ് വരെയുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ. എന്ത് ചെയ്താൽ മതി? 200 നിന്ന് 40 കുറച്ചാ പോരെ, 160 കിട്ടും. 160, 20 കൂടിയും വരും. പ്ലസ് 160 = 180 mm. ഇനി y2 നോക്കണം. ഓക്കെ, y2 എങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിക്കുക? അത് എങ്ങനത്തെ ഡിസ്റ്റൻസ് ആ? അത് ഈ പോയിന്റ് തൊട്ടിട്ട് അതുവരെ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗത്തിന്റെ ഇപ്പൊ അറിയാം ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്? 60/2 എന്ന് വെച്ചാൽ 30 ആണ് വരുന്നത് അല്ലെ. ഇനി ബാക്കി ഭാഗം എത്രയാ? 80 അല്ലേ. ആ 30 വരെ നമുക്ക് എന്താണ്? 80 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് പ്ലസ് 80 കൂടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 110 mm. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് ഈ ഒരു പോയിന്റ് ആണ് എനിക്കിപ്പോ എന്ത് വരുന്നത്? സെക്കൻഡ് ഫിഗറിന്റെ സെൻട്രോയിഡ് വരുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഇപ്പൊ x2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണോ ഉള്ളത്, അല്ലെങ്കിൽ വൈ ആക്സിസിൽ നിന്ന് ആ ഒരു സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നിങ്ങളുടെ x2 എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ഇവിടുന്ന് തൊട്ട് ഇതുവരെ 200 ഉണ്ട്. ഇതെത്രയാ? 40 ആണ്. 200 × 40 കുറച്ചാ ഈ ഒരു റീജിയൻ ഈ ഒരു പോയിന്റ് വരെ 160 കിട്ടും. പിന്നെ ഇത് എത്രയാ? ഇത് നമ്മളിപ്പോ കണ്ടുപിടിച്ചത് 40/2 20. അപ്പൊ എന്തെന്ന് വരും? 160 + 20 ആയിട്ട് 180 എന്ന് കിട്ടും. ഇനി വൈ ബാർ എവിടുന്നാ കണ്ടുപിടിക്കേണ്ടത്? ഈ ഏറ്റവും താഴെയുള്ള പോയിന്റ് എക്സ് ആക്സിസിൽ നിന്ന് ആ ഒരു സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസിന്റെ അറിയാം. ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ട? 60/2 30 ആണ് ഇവിടെ വരുന്നത്. ഇനി അതുവരെയുള്ള വാല്യൂ എത്രയാ? 80 ആന്ന് നമുക്ക് അറിയാലോ. ഇവിടെ തന്നിട്ടുള്ള 80 ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ നോട്ടിട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അതായത് 80 + 30 എന്ന് വരും. ഓക്കെ, അങ്ങനെ 110 വരുന്നു. ഇനി നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ ഫിഗറിന്റെ കണ്ടുപിടിക്കണം. തേർഡ് ബോഡി.
ഓക്കെ, എനിക്ക് തേർഡ് ബോഡിയുടെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് ആക്ട് ചെയ്യുക, ജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിപ്പോ ബി, ഇത് എച്ച് ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, ദെൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി ബൈ ത്രീ, വൈ ബാർ ഇസ് ഈക്വൽ ടു ബി ബൈ ത്രീ ആണ് നമുക്ക് വരിക. ഓക്കെ, ഇത് ബി ബൈ ത്രീ, ഈ ഭാഗം നിങ്ങളുടെ എച്ച് ബൈ ത്രീ ആയിരിക്കും. സോറി, വൈ ബാർ ഇസ് ഈക്വൽ ടു എച്ച് ബൈ ത്രീ ആണ്. ഇനി പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഫിഗർ അതാണോ? ഈ ഒരു ഫിഗറാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? അല്ല, തലതിരിച്ച ഫിഗറാണ്. അപ്പോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫിഗർ ഇപ്പോ ഇരിക്കുന്നത്. ഇവിടെ തന്നെയാണല്ലോ റീജിയൻ, ഇതിന്റെ റെപ്ലിക്ക, നേരെ ഒരു മിറർ ഇമേജ് ആണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാം ഇത്രയാണ്, ബി ബൈ ത്രീ ആണ് ആ ഡിസ്റ്റൻസ്. ഇനി ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതെന്താണ്? എച്ച് ബൈ ത്രീ ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ എക്സിന്റെ നോക്കുമ്പോൾ ചേഞ്ച് ഇല്ല, ഈ സൈഡിൽ നിന്ന് തന്നെയാണ് നോക്കുന്നത്. പക്ഷെ വൈന്ന് നോക്കുമ്പോ എങ്ങനെയാ നോക്കുന്നുണ്ടാവുക? ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ നോക്കാം? അല്ല, ടോട്ടൽ ഡിസ്റ്റൻസ് ഇന്ന് ഈ എച്ച് ബൈ ത്രീ കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ആദ്യം എ ത്രീ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതും, ഹാഫ് ബി എച്ച് ആണ് വരിക. അതായത് ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ. ഈ ഫിഗറിൽ നോക്കിയ വാല്യൂ എന്താ, അവർ തന്നിട്ടുള്ള 30 mm മുകളിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 60 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റീജിയൻ എത്രയായിരിക്കും? 140 ന്ന് 60 കുറച്ച് കഴിഞ്ഞാല് 80 mm. ഓക്കെ, 80 mm ലെങ്ത്തും 30 mm അവിടുത്തെ വിഡ്ത്തും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങക്ക് 30 ഉണ്ട്. ഓക്കെ, ഈ സൈഡില് നിങ്ങക്ക് 80 ഉണ്ട്. ഇവിടെ ഹാഫ് ഇൻറ്റു 80 ഇൻറ്റു 30 ഇക്വൽ ടു 1200 mm സ്ക്വയർ എന്ന് കിട്ടി. ഇനി എക്സ് ബാർ ഈക്വൽ ടു എന്നാ പറഞ്ഞേ, 30 ബൈ 3 ഈക്വൽ ടു 10 mm. ഓക്കെ, വലിയ ഫിഗർ തന്നെ കുറച്ചുകൂടി മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ ബി ബൈ ത്രീ എച്ച് ബൈ ത്രീ അല്ലേ വരുന്നേ. ഈ ഒരു പോയിന്റ് നിങ്ങളുടെ ജി എന്ന് വിചാരിക്കൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ എന്തെന്ന് പറയാ, എക്സ് ബാർ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് ത്രീ എന്ന് പറയുന്നത്. ഇനി വൈ ത്രീ എങ്ങനെയാ, ഈ താഴത്തുനിന്ന് ആ ഒരു ഡിസ്റ്റൻസ് വരെയുള്ള അകലല്ലേ. നിങ്ങൾക്ക് ഓൾറെഡി ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയില്ലേ, ഈ ജി വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങളുടെ എച്ച് ബൈ ത്രീ ആണ് അല്ലേ. നിങ്ങൾക്ക് ടോട്ടൽ 140 ഉണ്ട്, അതിന് ഈ മൈനസ് എച്ച് ബൈ ത്രീ ചെയ്താൽ പോരെ. അതായത് 140 മൈനസ് നിങ്ങളുടെ എച്ച് എന്ന് പറയുന്നത് ഏതാ, 80 അല്ലേ. 80 ബൈ 3 ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെ വൈ ബാർ ഇസ് ഈക്വൽ ടു 140 മൈനസ് 80 ബൈ 3. ദാറ്റ് ഈസ് 113.33 mm. എല്ലാം കിട്ടിയില്ലേ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോറി, ഫോർത്ത് ബോഡിയും കൂടി ഉണ്ട് നമുക്ക്. ഫോർത്ത് ബോഡി സെമി സർക്കിൾ. നിങ്ങക്ക് സെമി സർക്കിൾ തന്നു എന്ന് വിചാരിക്കേ, എന്റെ റേഡിയസ് അവർ തന്നിട്ടുണ്ട്, അത് 50 mm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഏരിയ നമുക്കറിയാലോ, A4 ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. അതായത് പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് 50 ആണ്, 50 സ്ക്വയർ, ദാറ്റ് ഈസ് 7850
എം സ്ക്വയർ നോക്കി. ഇനി എക്സ് ഫോറും വൈ ഫോറും കൂടി എനിക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സർക്കിളിന്റെ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റേഡിയസ് ആണ്. ഇതിന്റെ വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റേഡിയസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഏത് പോയിന്റ് ആയിരിക്കും? ഈ സെന്റർ ആയിരിക്കും നിങ്ങളുടെ ജി എന്ന് പറയുന്നത്, സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതില് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഇല്ലേ? ഇപ്പൊ ഇവിടെ നിന്ന് തൊട്ടിട്ട്, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഇതാണ് നിങ്ങളുടെ വൈ ഫോർ എന്ന് പറയുന്നത്. അത് എത്ര? 70 mm തന്നുണ്ടല്ലോ. ഇനി ഈ സെന്ററിൽ നിന്ന് ഈ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് നിങ്ങളുടെ എക്സ് ഫോർ. അത് എത്രയെന്ന് തന്നിട്ടുണ്ട്? എത്രയാന്ന് തന്നിട്ടുണ്ട്? സോറി, അവിടേക്കുള്ള ഡിസ്റ്റൻസ് അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ സൈഡിൽ നിന്ന് ഈ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എന്താണ്, സോറി 10 അല്ല കേട്ടോ, 100 mm ആണ് ക്വസ്റ്റ്യൻ. ഇത് 100 mm ആണെങ്കിൽ ഈ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? 100 mm അല്ലേ. കാരണം എന്താ? ഇത് 200 mm. അപ്പൊ നിങ്ങക്ക് ലെഫ്റ്റിൽ നിന്ന് ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് 100 mm. അതല്ലേ നിങ്ങളുടെ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വാല്യൂസ് ഒക്കെ കിട്ടിയില്ലേ? That is x4 is equal to 100 mm and y4 is equal to 70 mm. Just substitute ചെയ്ത് കൊടുക്കുക. x bar is equal to a1 x1 minus a2 x2 minus a3 x3 minus a4 x4 divided by A1 minus A2 minus A3 minus A4. That is equal to 94.56 mm. Y bar is equal to A1 Y1 minus A2 Y2 minus A3 Y3 minus A4 Y4 divided by A1 minus A2 minus A3 minus A4. That is equal to 61.05 mm.